പത്തനംതിട്ട മയിലപ്ര സഹകരണ ബാങ്ക് ക്രമക്കേടിനെ കുറിച്ചുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറും. ഇത് സംബന്ധിച്ചുള്ള ശുപാർശ ജില്ലാ പോലീസ് മേധാവി വൈകാതെ ആഭ്യന്തര വകുപ്പിന് നൽകും. അതേസമയം ക്രമക്കേടിൽ കൂടുതൽ പേർ പ്രതികളാകുമെന്നാണ് സൂചന. സഹകരണ ബാങ്ക് ക്രമക്കേടിന്റെ ഉള്ളറകളിലേക്ക് മാതൃഭൂമി ന്യൂസ് കടന്നു ചെല്ലുകയാണ്. 3 കോടി രൂപയ്ക്ക് മേൽ വരുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിലാണ്. മയിലപ്ര ബാങ്കിൽ 3.94 കോടിയുടെ സാമ്പത്തിക തിരിമറിയാണ് സംശയിക്കുന്നത്. ഇതുതന്നെയാണ് ലോക്കൽ പോലീസിൽ നിന്നും അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് എത്തിക്കുന്നത്. എസ് പിയുടെ ശുപാർശയിൽമേൽ വൈകാതെ തീരുമാനമുണ്ടാകും. ഇതിനിടെ പ്രതിയും ബാങ്ക് സെക്രട്ടറിയുമായ ജോഷ്യ മാത്യുവിനെ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കം പോലീസ് തുടങ്ങി. സഭയുടെ ഉടമസ്ഥതയിലുള്ള ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുള്ള ഇയാൾ അറസ്റ്റ് ഒഴിവാക്കാൻ മറ്റു വഴികളും തേടുന്നതായാണ് വിവരം. സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ നൽകിയിട്ടുള്ള പരാതിയുടെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ ക്രമക്കേടിൽ കൂടുതൽ പേർക്ക് പങ്കുള്ളതായാണ് സംശയം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭരണസമിതി അംഗങ്ങളും അന്വേഷണ പരിധിയിലേക്ക് വരും. CPM പത്തനംതിട്ട ഏരിയ കമ്മിറ്റി അംഗമായ പ്രസിഡന്റിന് രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുന്നതിൽ പാർട്ടിക്കുള്ളിൽ അസ്വസ്ഥതകളുണ്ട്. സഹകരണ മേഖലയ്ക്ക് പേരുദോഷം ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവൃത്തികൾക്ക് കുട പിടിക്കുന്നതാകരുത് പാർട്ടി നടപടികളെന്ന് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നു. ഇതിനിടെ സമരരംഗത്തുള്ള ബാങ്ക് ജീവനക്കാർ CPM ജില്ലാ നേതൃത്വത്തെ സമീപിച്ചു. ബാങ്ക് പ്രതിസന്ധി സംബന്ധിച്ച് പ്രസിഡന്റ് നൽകിയ വിശദീകരണവും ജീവനക്കാർ നൽകിയ വിവരങ്ങളും പൊരുത്തപ്പെടുന്നില്ലെന്നാണ് സൂചനകൾ. സാഹചര്യങ്ങൾ ഇങ്ങനെയാണെന്നിരിക്കെ പണം തിരികെ കിട്ടാതെ പ്രതിസന്ധിയിലായ നിക്ഷേപകർ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാനുള്ള ആലോചനയിലാണ്. ഒരു രാഷ്ട്രീയക്കാരില്ല, ഒരു രാഷ്ട്രീയക്കാരും ചോദിക്കുന്നില്ല. മൂന്ന് നാല് സ്ട്രോങ് ആയ രാഷ്ട്രീയ പാർട്ടികളുടെ കേരളമാണ് ഇവിടെ. ഇവിടെ യാതൊരു മനുഷ്യർക്കും ഒട്ടുമതി, ആർക്കും ഈ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കണം ഒരൊറ്റ രാഷ്ട്രീയക്കാർക്കും. അത് കാരണം അവർക്കല്ല ഇതിനകത്ത് പങ്കാ. ഇടതുഭരണമുള്ള ജില്ലയിലെ സഹകരണ ബാങ്ക് ജീവനക്കാരുടെ യോഗം CPM വിളിച്ചു ചേർത്തു. മയിലപ്രയിലെ സാഹചര്യം പരിശോധിക്കാൻ പാർട്ടിതല സമിതി ഉണ്ടാകുമെന്നാണ് സൂചനകൾ. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.